ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. നമുക്ക് അതിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ ഈ ഒരു ആക്സിസിലെ എൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് -5, -4, -3 എക്സെട്ര അപ് ടു 5 വരെ അവിടെ മാർക്ക് ചെയ്തിട്ട് +5 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ -1 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1, 0 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2, ആൻഡ് 1 അതിൻ്റെ വാല്യൂ 2 ആണ്, ആൻഡ് 2 അതിൻ്റെ വാല്യൂ 0.5, ആൻഡ് 3 അതിൻ്റെ വാല്യൂ 1.5. നമ്മളിപ്പോൾ ഈ വരച്ച ഈ ഗ്രാഫ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? എക്സ് ഓഫ് -1, ഇവിടെ -1 അതിൻ്റെ വാല്യൂ 1, അതായത് എക്സ് ഓഫ് -1 എന്ന് പറയുന്നത് 1, എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് 2, എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് ഇവിടെ 2, അപ്പോൾ എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് 0.5, ആൻഡ് എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് 1.5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളവിടെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുക ഇതിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട്. ഇനി നെക്സ്റ്റ് ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു എക്സ് ഓഫ് -1 അതിൻ്റെ വാല്യൂ 1, എക്സ് ഓഫ് 0 2, നേരത്തെ വരച്ച അതേ ഗ്രാഫ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് നമ്മളിവിടെ ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. ഇവിടെ എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 1 എപ്പോഴാണ്, 4 n ഈസ് ഈക്വൽ ടു -1, അതായത് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എക്സ് ഓഫ് -1 വാല്യൂ 1 ആണ്. സോ 1 4 n ഈസ് ഈക്വൽ ടു -1. അതുപോലെ 2 നമുക്ക് വേണത് ഇവിടെ എവിടെയൊക്കെയാ, എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1 2 ആണ് അല്ലേ. അപ്പോൾ 2 4 n ഈസ് ഈക്വൽ ടു 0, 1. അതുപോലെ 0.5 4 n ഈസ് ഈക്വൽ ടു 2, അതുകൊണ്ട് നമ്മൾ എക്സ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് 1.5 4 n ഈസ് ഈക്വൽ ടു 3, അത് എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് 1.5. ആൻഡ് ബാക്കിയുള്ള സമയത്ത് എക്സ് എത്രയാണ് നമുക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്, അതാണ് ഇവിടെ 0 അതർവൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ഫങ്ഷണൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുക ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന്. ഇനി അടുത്തത് ടാബുലാർ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഇതേ വാല്യൂസ് വെച്ച് നമുക്ക് ഒരു ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എന്നും എക്സ് ഓഫ് എന്നും നമ്മളിവിടെ എഴുതി. ഇനി ഇവിടെ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ വാല്യൂസ് ഉണ്ടല്ലോ അത് നമ്മളിവിടെ എഴുതി, അതായത് എന്നിൻ്റെ വാല്യൂസ് -1, 0, 1, 2, 3. ആൻഡ് അവിടെ ആ സിഗ്നലിൻ്റെ വാല്യൂ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്കിവിടെ 1, 2, 2, 0.5, 1.5. അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് അതിവിടെ എഴുതി. ഇവിടെ -1 കറസ്പോണ്ടിങ് ആയിട്ട് 1, 0 കറസ്പോണ്ടിങ് ആയിട്ട് 2, അതുപോലെ 1 കറസ്പോണ്ടിങ് ആയിട്ട് 2, 2 കറസ്പോണ്ടിങ് ആയിട്ട് 0.5, ആൻഡ് 3 കറസ്പോണ്ടിങ് ആയിട്ട് 1.5. സോ ഇങ്ങനെയാണ് നമ്മളിവിടെ ടാബുലാർ റെപ്രസെൻറ്റേഷൻ ചെയ്യാം ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന്. ഇനി അടുത്ത ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ സീക്വൻസ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ സീക്വൻസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, നമ്മൾ കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മളിവിടെ എഴുതുക. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 1, 2, 2, 0.5, 1.5, അത് ഈ വാല്യൂസ് ആണ്. ആൻഡ് നമ്മുടെ ഈ 0 എന്ന കറസ്പോണ്ടിങ് ആയിട്ടുണ്ടല്ലോ, അതാണ് ഇവിടെ ഏറോ മാർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായിരിക്കും ആ 0 കറസ്പോണ്ടിങ് ആയിട്ട്. ആൻഡ് ഇപ്പുറത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ആൻഡ് ഈ ഏറോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്നതായിരിക്കും അവിടെ എന്താണ് 1, 2, 3 അങ്ങനെ വാല്യൂസ്. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് എന്ന് പറയാം, കാരണം നമുക്കത് എന്താണ് എന്നിൻ്റെ വാല്യൂ നമുക്ക് എന്താണ് -1, 2, 3 വരെയാണ് ഇവിടെ ഉള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ഏതാണെങ്കിൽ നമ്മളിവിടെ എക്സിട്ര ആയിട്ട് കൊടുത്തേക്കുന്നുണ്ടല്ലേ, എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഇൻഫിനിറ്റി വരെ പോവാം, അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ടിട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വരാം. അപ്പോൾ അങ്ങനെ ഇതിനെ സീക്വൻസ് നമ്മൾ പറയുന്നതാണ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇത് നമ്മൾ ഈ സെയിം സീക്വൻസ് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 0 തുടങ്ങുന്നത് എവിടെയാണ് നമുക്ക് ഈ 2 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അത് ഈ ഒരു പോയിൻ്റ് ആണ് 0 കറസ്പോണ്ടിങ് ആയിട്ട്. ആൻഡ് ഇൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ കൊടുത്തിട്ടുണ്ട്, ആൻഡ് റൈറ്റ് സൈഡിലേക്ക് ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യുക.